1988 നടന്ന സിനിമയെ വെല്ലുന്ന ഒരു റിയൽ ഇൻസിഡൻ്റ് ആണിത്. 95 യാത്രക്കാരുമായി ഒരു വിമാനം 24,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വിമാനത്തിൻ്റെ റൂഫ് അടർന്നു പോകുന്നു. അത് മാത്രമല്ല, പറഞ്ഞുപോയ റൂഫിൻ്റെ ഏതാനും ഭാഗങ്ങൾ എഞ്ചിൻ്റെ ഉള്ളിൽ വീണ് എഞ്ചിന് ഫെയിലാകുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു, അതിലെ യാത്രക്കാർ രക്ഷപ്പെട്ടോ എന്നെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാനായി പോകുന്നത്. വർഷം 1988 ഏപ്രിൽ 28 രാവിലെ 11 മണി. ഈ സമയത്ത് ഹൊണലുലു എന്ന് പറയുന്ന സ്ഥലത്ത് അലോഹ എയർലൈൻ്റെ സ്വന്തമായ ബോയിങ് 737 എന്ന മോഡൽ ഫ്ലൈറ്റ് പുറപ്പെടാനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റ് പോകുന്നത് ഹൊണലുലുവിൽ നിന്ന് മൗയി, അവിടെ നിന്ന് ഹിലോ, അവിടെ നിന്ന് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ഹൊണലുലുവിലേക്കുമാണ്. ഈ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റനായ 44-വയസ്സുകാരനായ റോബർട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ്. ഈ ബോയിങ് 737 ഫ്ലൈറ്റിൽ തന്നെ 6,700 ഫ്ലൈറ്റ് ഹവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. കോ പൈലറ്റായ 36-വയസ്സായ മാർട്ടിൻ ടോംസ്കിന്നിനും ഇതേ ബോയിങ് 737-ൽ 3,500 ഫ്ലൈറ്റ് ഹവേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടുപേരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ്. അന്ന് രാവിലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഫ്ലൈറ്റ് ചെറിയ രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇൻസ്പെക്ഷനിലെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിരുന്നതിനാൽ പറക്കുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന റിപ്പോർട്ടും കൊടുത്തു. അതിനുശേഷം ആളുകളെ കയറ്റി ഹൊണലുലു എയർപോർട്ടിൽ നിന്ന് വിമാനം പറന്നുയരുകയാണ്. പക്ഷേ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഒരു വലിയ ദുരന്തത്തിലേക്കാണ് അവർ പോകുന്നതെന്ന്. ഹൊണലുലുവിൽ നിന്ന് പറന്ന് സക്സസ്ഫുള്ളായി ആദ്യ സ്ഥലമായ മൗയിലെത്തി. അവിടെ ആളുകളെ ഇറക്കി അവിടുന്ന് പറന്ന് ഹിലോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ ആളുകളെ ഇറക്കിയതിന് ശേഷം തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റായ ഹൊണലുലുവിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ്. പക്ഷെ പൈലറ്റ് ഇൻസ്പെക്ഷനായി കോക്പിറ്റിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വരുന്നേയില്ല. എപ്പോഴും ഒരു യാത്ര കഴിഞ്ഞ് പൈലറ്റ് അടുത്ത യാത്രയ്ക്ക് മുൻപായി ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യണം. പക്ഷേ ഇവിടെ പൈലറ്റ് ഇൻസ്പെക്ട് ചെയ്യാനേ പോയില്ല. സമയം ഉച്ചയ്ക്ക് 1:25 ഇപ്പോൾ ഫ്ലൈറ്റിൽ മൊത്തം 95 പേരുണ്ട്. അതിൽ 89 പാസഞ്ചേഴ്സും 2 പൈലറ്റും 3 ഫ്ലൈറ്റ് അറ്റൻഡേഴ്സും 1 FAA ട്രാഫിക് കൺട്രോളറുമാണ് ഉള്ളത്. ഫ്ലൈറ്റ് ഹീലോ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റ് അതിന്റെ യൂഷ്വൽ ഹൈറ്റായ 24,000 അടി ഉയരത്തിലേക്ക് എത്തി. ഇപ്പോൾ സമയം 1:48. മൗയിലുള്ള കഹ്ലു എന്ന സ്ഥലത്ത് നിന്ന് 26 മൈൽ ദൂരത്തിൽ ഈ പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലെ യാത്രക്കാരെല്ലാം സുഖകരമായി യാത്ര ചെയ്യുകയാണ്. അവർക്ക് ആർക്കും അറിയില്ലല്ലോ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വലിയൊരു അപകടം സംഭവിക്കുമെന്ന്. പെട്ടെന്നാണ് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദം കേട്ടതും അതിനോടൊപ്പം വലിയ രീതിയിൽ എയർ പുറത്തു നിന്ന് ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പൈലറ്റും കോ പൈലറ്റും കൂടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. വിമാനത്തിന്റെ റൂഫിൽ ഒരു വലിയ ഹോൾ വീണ് അതിലൂടെ എയർ ഉള്ളിലേക്ക് കയറി ഡീകംപ്രഷൻ ആയതാണ്. വലിയൊരു രീതിയിൽ ഫോഴ്സ് ഉള്ള എയർ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു. പൈലറ്റും കോ പൈലറ്റും തിരിഞ്ഞു നോക്കിയ ആ സമയം തന്നെ ഈ ഒരു ഫോഴ്സ് കോക്പിറ്റിന്റെ പുറകിലേക്കുള്ള ഏകദേശം 18 അടിയോളം നീളമുള്ള കോക്പിറ്റിന്റെ അവിടം മുതൽ വിങ്സിന്റെ അവിടം വരെയുള്ള റൂഫ് ഇളക്കി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. ഇത് സംഭവിച്ച ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും കോക്പിറ്റിന്റെ അവിടെയുള്ള ഈ ഡോറും ഇളകിപ്പോയി. ഇതോടുകൂടി ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോകാൻ തുടങ്ങി. ഈ സമയം ഫസ്റ്റ് ക്ലാസ് ഏരിയയിലുള്ള അറ്റൻഡറായ 58-വയസ്സുകാരിയായ ക്ലാര പാസഞ്ചേഴ്സിനെല്ലാം ഡ്രിങ്ക്സ് ഊറ്റിക്കൊടുത്തുകൊണ്ട് ിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വലിയൊരു ശബ്ദത്തോടുകൂടി റൂഫിൽ ഹോൾ വീഴുന്നത്. സീറ്റ് ബെൽറ്റോ മറ്റ് സേഫ്റ്റി ഡിവൈസുകളോ ഒന്നുമില്ലാതെ ഡ്രിങ്ക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാരയെ അതിശക്തമായി വിമാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന കാറ്റ് റൂഫ് ഇളക്കിക്കൊണ്ടുപോകുന്നതിനോടൊപ്പം വലിച്ച് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. ഇതുവരെയും അവരുടെ ബോഡി കണ്ടുപിടിക്കാനായിട്ടില്ല. ബാക്കിയുള്ള 2 അറ്റൻഡേഴ്സ് റൂഫ് ഇളകിപ്പോയപ്പോൾ ഉണ്ടായ ജെർക്ക് കാരണം നിലത്ത് വീണുപോയി. അതിൽ ഒരാൾ അൺകോൺഷ്യസ് ആയി പോയി. അവരുടെ തലയിൽ സാരമായി മുറിവേറ്റിട്ടുമുണ്ട്. ഫ്ലൈറ്റിലുള്ള മറ്റാളുകൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഒന്നും തന്നെ പറ്റിയില്ല. പെട്ടെന്ന് കോൺഷ്യസ് ആയിട്ടുള്ള ഫ്ലൈറ്റ് അറ്റൻഡർ എഴുന്നേറ്റ് പേടിക്കാനൊന്നുമില്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ് നമുക്കുള്ളത്, അതുകൊണ്ട് സുരക്ഷിതമായി നമ്മളെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് യാത്രക്കാരെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അടുത്ത പണി വരുന്നത്. ഇളകിപ്പോയ റൂഫിന്റെ അവശിഷ്ടങ്ങൾ ശക്തിയായി പ്രവഹിക്കുന്ന കാറ്റിന്റെ ഒപ്പം ഉള്ളിലേക്ക് കയറി യാത്രക്കാരുടെ മേലെ വീഴാൻ തുടങ്ങി. മുൻവശത്തായി ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ മേൽ പ്ലെയിനിന്റെ അവശിഷ്ടങ്ങൾ കുത്തിക്കയറി വലിയ ആഴത്തിൽ മുറിവുണ്ടായി. ഈ സമയം പ്ലെയിനിലുള്ള യാത്രക്കാരെല്ലാം ഇളകിപ്പോയ റൂഫിൽ കൂടി ആകാശത്തേക്ക് നോക്കി ദൈവത്തെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇതുവരെ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് കോ പൈലറ്റ് ആയിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടി മെയിൻ പൈലറ്റായ റോബർട്ട് പ്ലെയിനിന്റെ കൺട്രോൾ പൂർണ്ണമായി ഏറ്റെടുത്തു. അതിനോടൊപ്പം യാത്രക്കാർക്ക് ഒരു അനൗൺസ്മെന്റും കൊടുത്തു. എല്ലാവരും എത്രയും വേഗം ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതാണ്. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ് ആണെങ്കിലും ആടി ഉലയുന്ന ആ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുക എന്നത് വളരെ ദുഷ്കരമാണ്. കോ പൈലറ്റ് പ്ലെയിൻ താഴെ ഇറക്കാനായി തൊട്ടടുത്തുള്ള എയർപോർട്ടിലേക്ക് എമർജൻസി സിഗ്നൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വളരെ ശക്തിയായി കോക്പിറ്റിന്റെ ഉള്ളിലേക്ക് കാറ്റടിച്ചു കയറുന്നത് കൊണ്ട് പൈലറ്റ് പറഞ്ഞതൊന്നും കൺട്രോൾ ടവറിലുള്ളവർ കേട്ടതേയില്ല. ഈ സമയം മെയിൻ പൈലറ്റ് വിമാനം 24,000 അടി ഉയരത്തിൽ നിന്ന് 14,000 അടി ഉയരത്തിലേക്ക് ഒരുവിധം കൊണ്ടുവന്നു. അതോടുകൂടി കോക്പിറ്റിന്റെ ഉള്ളിലേക്ക് കയറുന്ന കാറ്റ് കുറഞ്ഞു.
അപ്പോഴാണ് അടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് സിഗ്നൽ ശരിക്ക് കണക്ട് ആകുന്നത്. ഇതുവരെ സിഗ്നൽ ഇല്ലാതെയാണ് എമർജൻസി ലാൻഡിങ്ങിനായി പൈലറ്റ് അലറിക്കൊണ്ടിരുന്നത്. സിഗ്നൽ കിട്ടിയതോടുകൂടി അടുത്തുള്ള എയർപോർട്ടിലേക്ക് കണക്ട് ചെയ്ത് ഞങ്ങളുടെ പ്ലെയിന് ഡീകംപ്രഷനായി പെട്ടെന്ന് ഞങ്ങൾക്ക് എമർജൻസി ലാൻഡിങ്ങിനുള്ള അനുവാദം വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ക്യാബിൻ ഡീകംപ്രഷൻ എന്ന് പറയുന്നത് സാധാരണ നടക്കുന്നതാണ്. എയർപോർട്ടിലുള്ളവർ ക്യാബിൻ ഡീകംപ്രഷൻ കാരണമാണ് എമർജൻസി ലാൻഡിങ് ചെയ്യുന്നതെന്ന് കരുതി നോർമൽ ലാൻഡിങ്ങിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്നാൽ അവർക്കറിയില്ലല്ലോ വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നതെന്ന്. ഇപ്പോഴേക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത പ്ലെയിൻ 10,000 അടി ഉയരത്തിലേക്ക് എത്തിച്ചു. പൈലറ്റ് വെച്ചിരുന്ന ഓക്സിജൻ മാസ്ക് ഊരിമാറ്റി ബ്രേക്കിൽ കാലമർത്തി. കാരണം കുറച്ചു ദൂരം മാത്രമേ എയർപോർട്ടിലേക്കുള്ളൂ. ഇവിടുന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ പ്ലെയിൻ കൃത്യമായി ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. പൈലറ്റ് കോ പൈലറ്റിനോട് ലാൻഡിംഗ് ഗിയർ പ്രിപ്പയർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. കോ പൈലറ്റ് ലാൻഡിംഗ് ഗിയർ പുഷ് ചെയ്യുന്നു. ലാൻഡിംഗ് ഗിയർ സക്സസ്ഫുള്ളായി റിലീസ് ആയാൽ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയും. ഇനി അഥവാ ലാൻഡിംഗ് ഗിയർ റിലീസ് ആയില്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ആയിരിക്കും തെളിയുക. പക്ഷേ ഇവിടെ ഒറ്റ ലൈറ്റ് പോലും തെളിഞ്ഞില്ല. ഇപ്പോൾ ലാൻഡിംഗ് ഗിയർ കറക്റ്റായി വർക്കായി, ലാൻഡിംഗ് വീൽസ് താഴെ വന്നോ എന്ന് പൈലറ്റിന് അറിയില്ല. ലാൻഡിംഗ് വീൽസ് വന്നാലും വന്നില്ലെങ്കിലും ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നൊരു വഴി മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. അപ്പോഴാണ് ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ അടുത്ത പണി വരുന്നത്. അത് വേറൊന്നുമായിരുന്നില്ല, ഫ്ലൈറ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എഞ്ചിൻ ഡാമേജ് ആയി പൊകഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഒരു എഞ്ചിൻ ഡാമേജ് ആയി, റൂഫ് ഇല്ലാതെ, കോക്പിറ്റിന്റെ അവിടെയുള്ള ഡോർ ഇല്ലാതെ, പ്ലെയിനിന്റെ കൺട്രോൾ ആകെ പോയി ലാൻഡ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലെയിൻ ആടി ഉലയുന്നതിനൊപ്പം പൈലറ്റിന്റെയും യാത്രക്കാരുടെയും ഹൃദയം ടപ്പ ടപ്പ നടിക്കാൻ തുടങ്ങി. മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപാലത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പൈലറ്റ് ഒഴികെ. പെട്ടെന്നാണ് ഇടി വെട്ടിയതുപോലെ ഒരു ശബ്ദം കേട്ടത്. എല്ലാവരും കണ്ണു തുറന്നു നോക്കുമ്പോൾ വിമാനം ഇടിച്ചിറങ്ങി റൺവേയിൽ കൂടി തെക്ക് വടക്ക് പോകുന്നതാണ്. എയർപോർട്ടിലുള്ളവർ ക്യാബിൻ ഡീകംപ്രഷൻ കാരണം എമർജൻസി ലാൻഡിംഗ് ചോദിച്ചിട്ട് റൂഫ് ഇല്ലാതെ പറപ്പിച്ചുകൊണ്ടുവരുന്ന പ്ലെയിൻ കണ്ട് വായും പിളർന്നു നിൽക്കുകയാണ്. അപ്പോഴേക്കും എവിടെയോ ചെന്ന് തട്ടി പ്ലെയിൻ നിന്നു. പെട്ടെന്ന് തന്നെ ഇവാക്വേഷൻ പ്രൊസീജിയർ ആരംഭിച്ചു. പൈലറ്റ് എല്ലാവരെയും പ്ലെയിനിന്റെ വെളിയിലേക്ക് ഇറക്കി. പരിക്ക് പറ്റിയവരെ കൊണ്ടുപോകാനായി ആംബുലൻസ് നോക്കുമ്പോൾ കാണുന്നില്ല. നോർമൽ ലാൻഡിംഗ് ആണെന്ന് കരുതി അതിനുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ എയർപോർട്ട് അധികൃതർ ചെയ്തിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചെങ്കിലും 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 ആംബുലൻസ് മാത്രമാണ് വന്നത്. കാരണം ആ കൊച്ചു ദ്വീപിൽ 2 ആംബുലൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ അക്കാമ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കമ്പനിയുടെ 15 വാനുകളിലായി ആണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. 89 യാത്രക്കാരിൽ 60 പേർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതിൽ 8 പേരുടെ നില ഗുരുതരമായിരുന്നുവെങ്കിലും ചികിത്സ കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. ഈ ഫ്ലൈറ്റ് റിപ്പയർ ചെയ്യാനാവാത്ത വിധം ഡാമേജ് ആയതിനാൽ ആ എയർപോർട്ടിൽ വെച്ച് തന്നെ ഡിസ്മാൻഡിലും ചെയ്തു. ഈ അപകടം നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ബോയിങ് 737 മോഡൽസിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 20 വർഷമാണ്. ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് 19 വർഷമായി. 1 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. അത് മാത്രമല്ല, ഈ 737 മോഡൽസിന്റെ ഫ്ലൈറ്റ് സൈക്കിൾ 75,000 ആണ്. അതായത് ഒരു തവണ ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ആകുന്നതിന് ഒരു സൈക്കിൾ എന്ന് പറയും. ഈ ഫ്ലൈറ്റ് ഇതും കൂടെ കൂട്ടി മൊത്തമായി 89,680 സൈക്കിൾസ് കഴിഞ്ഞിരുന്നു. കമ്പനി പറഞ്ഞ ഫ്ലൈറ്റ് സൈക്കിളിനേക്കാളും ഒരുപാട് മുകളിൽ പോയതിനാലാണ് പ്ലെയിനിന്റെ ബോഡിയിൽ വിള്ളലുകൾ വീണത്. ഈ ആക്സിഡന്റ് നടന്ന ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്റർവ്യൂവിൽ വെച്ച് പറഞ്ഞു. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫ്ലൈറ്റിന്റെ ബോഡിയിൽ ഒരു വിള്ളൽ കണ്ടിരുന്നു. പക്ഷേ ഇത് അവർ ആരോടും പറഞ്ഞിരുന്നില്ല എന്ന്. പൈലറ്റ് ശരിക്കും ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നെങ്കിലോ, ആ സ്ത്രീ വിള്ളലിനെ കുറിച്ച് ഫ്ലൈറ്റ് അധികൃതരോട് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലോ ഈ അപകടം തടയാമായിരുന്നു. ഈ സർവൈവൽ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.